ആലുവയിൽ അഞ്ചുവയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി മാലിന്യ കുമ്പാരത്തിൽ തള്ളിയ അസ്ഫകാലത്തിന്റെ ശിക്ഷ സംബന്ധിച്ച് പോക്സോ കോടതിയിൽ വാദം നടക്കവേ ശിക്ഷയെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന് പ്രതിയോട് കോടതിയുടെ ചോദ്യം. ഒരല്പം പോലും പരിഭ്രമമില്ലാതെ ചെയ്ത തെറ്റിനെക്കുറിച്ചൊരു നേരിയ കുറ്റബോധമില്ലാതെ പ്രതി അസ്ഫകാലം പറയുകയാണ് നീതിയുക്തമായത് ചെയ്യണം. അതിന് പ്രതി പറഞ്ഞ കാരണങ്ങളും കേൾക്കണം. തന്റെ ഒപ്പമുണ്ടായിരുന്നവരെ വെറുതെ വിട്ടു, അതുകൊണ്ട് തന്നെയും വെറുതെ വിടണം. എന്നാൽ അസ്ഫകാലത്തിന്റെ വധശിക്ഷയ്ക്ക് പര്യാപ്തമായ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ഉള്ളത് എന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. 16 കുറ്റങ്ങൾ, ആ 16 കുറ്റങ്ങളിൽ 3 കുറ്റങ്ങൾ പോക്സോയിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ഒരുപോലെയാണ് എന്ന് പോക്സോ കോടതി അറിയിച്ചു. അതിനാൽ കൂടിയ ശിക്ഷ ഏതാണോ അത് പരിഗണിക്കുമെന്ന് കോടതിയുടെ അവസാന വാക്ക്. പ്രതിക്ക് വധശിക്ഷ, അതിൽ കുറഞ്ഞൊന്നും നൽകാനില്ല. നിഷ്കളങ്കയായ ഒരു കുഞ്ഞിനോടാണ് അസ്ഫകാലം എന്ന പ്രതി ക്രൂരത കാട്ടിയത്. പ്രതി ഇല്ലാതാക്കിയത് ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയെ കൂടിയാണ് അല്ലെ. മാലിന്യ കൂമ്പാരത്തിലേക്ക് കുഞ്ഞിന്റെ തല പൂഴ്ത്തിവെച്ചു, മദ്യം കൂടുതൽ നൽകി, കുഞ്ഞിനൊന്ന് കരയാൻ പോലും സാധിച്ചില്ല, മലിനമായ ജീവവായു പോലും ശ്വസിക്കാൻ ആ കുഞ്ഞിനെ പ്രതി അനുവദിച്ചില്ല. മൃതദേഹത്തോട് മനുഷ്യത്വരഹിതമായ ക്രൂരതയാണ് അയാൾ കാട്ടിയത്. യാതൊരു തരത്തിലുള്ള മാനസിക പരിവർത്തനവും പ്രതിക്ക് ഉണ്ടാകാനിടയില്ല. ഇന്നത്തെ ദിവസവും പ്രതിയിൽ യാതൊരു മാനസിക മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് നിരീക്ഷിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കാനുള്ള എല്ലാ ഘടകങ്ങളും ഈ കേസിലുണ്ട് എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ പ്രതിക്ക് വധശിക്ഷ നൽകണം എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കൊലപാതക രീതി അത് അതിക്രൂരമായിരുന്നു. കുട്ടികളോട് ലൈംഗികാതിക്രമം ചെയ്യാനുള്ള ഒരു വികാരം ഉള്ളിലുണ്ട്. ആ വികാരം തന്നെയാണ് കുറ്റകൃത്യത്തിന്റെ പ്രേരണയായത്. കുറ്റകൃത്യത്തിൽ നിന്നും പ്രതിയുടെ സാമൂഹിക വിരുദ്ധ സ്വഭാവമാണ് വ്യക്തമാകുന്നത്. ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് വളരെ വലിയ പ്രത്യാഘാതങ്ങളാണുള്ളത്. കുട്ടികളെ അവരായി തന്നെ വളരാനുള്ള സാഹചര്യം അത് സമൂഹത്തിൽ കുറയും അല്ലേ. നമ്മൾ ഇതൊക്കെ കേട്ട് ഭയപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വതന്ത്രമായി കളിക്കാൻ വിടാൻ പോലും ഭയപ്പെടും. കുറ്റകൃത്യത്തിന്റെ ക്രൂരത കാരണം പ്രതിയെ കൈകാര്യം ചെയ്യാൻ പോലും അന്ന് ആളുകൾ തയ്യാറായിരുന്നു. മറ്റൊരു കുറ്റകൃത്യം ചെയ്യുകയാണ് എന്നറിഞ്ഞുകൊണ്ട് ആളുകൾ അത്തരം പ്രവൃത്തികൾക്ക് തയ്യാറാകുന്നത് നീതി ലഭിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രതിക്ക് മാനസാന്തരം വരുമെന്ന് കരുതി ശിക്ഷ വിധിച്ചാൽ സമൂഹത്തിന് അത് നൽകാൻ പോകുന്ന തെറ്റായ സന്ദേശമാണ്. നാളെ വേറൊരാളും ഇതേ കുറ്റം ചെയ്യാം. മകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ആളെ വെടിവെച്ചു കൊന്ന അച്ഛന്റെ കേസും ഇതിന് വാദമായി പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായി കേസ് പരിഗണിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. സുപ്രീംകോടതിയുടെ മുൻകാല വിധികൾ പ്രോസിക്യൂഷൻ ഉദ്ധരിച്ചു. ആസൂത്രിതമായ കൊലപാതകമായിരുന്നു. അതിനാൽ പ്രതിക്ക് വധശിക്ഷ നൽകുന്നതിന് പ്രായം ഒരു പ്രശ്നമായി പരിഗണിക്കരുത്. പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും പ്രോസിക്യൂഷൻ വിശദീകരിച്ചു. ഒരു പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തതിലൂടെ പ്രതിയുടെ സ്വഭാവമാണ് അവിടെ വ്യക്തമാകുന്നത്. പ്രതിയുടെ ഇത്തരം ക്രൂര സ്വഭാവത്തിന് ചികിത്സയില്ല എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇതോടൊപ്പം പെൺകുട്ടിയുടെ കുടുംബവും കോടതിയിലെത്തിയിരുന്നു. ശിക്ഷയുടെ കാര്യത്തിൽ കുടുംബത്തിന് പറയാനുള്ളത് രേഖാമൂലം കോടതിയെ അറിയിച്ചു. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസായിട്ടാണ് ഇത് പരിഗണിക്കുന്നത് എന്നും പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പറഞ്ഞിരുന്നു. പ്രതി അസ്ഫാഖ് ആലത്തിന് വധശിക്ഷ തന്നെ നൽകണം എന്ന് പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.